മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഹൊറർ സിനിമകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടി വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരില്ല. എന്ന് വെച്ചാൽ ഒരു ഹൈ വോൾട്ടേജ് രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഹൊറർ ഫിലിംസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തുന്നു. പക്ഷേ ഒന്നുമില്ലാണ്ട് വെറുതെ ഹൊറർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ പോലും ഡീസൻ്റായിട്ട് ഹൊറർ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നും പറയാം. അപ്പോൾ ഇന്ന് ഒരു ഹൊറർ ഫിലിമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ടെറി സമുദ്ര ഡയറക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുനിന്നുള്ള കാലി കുഹി എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആ മൊബൈസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ സ്റ്റാർട്ടിംഗ് ദ പ്ലോട്ട്, ഒരു വില്ലേജിലോട്ട് ഒരു കുട്ടിയടക്കമുള്ള ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു ഫാമിലി ഒക്കെ വരുന്നുണ്ട്. ആൻഡ് അവിടെ വന്നതിന് ശേഷം ഒരു ഹോണ്ടഡായിട്ടുള്ളൊരു വില്ലേജാണ് അവർ കാണുന്നത്. എന്ന് വെച്ചാലും പലരും ചോരത്തുപ്പിയിട്ട് മരിക്കുക, പല അസുഖങ്ങൾ വന്നിട്ട് മരിക്കുക, അങ്ങനത്തെ രീതിയിൽ പോകുന്നൊരു വില്ലേജാണ്. ഭയങ്കര ടെറർ പിടിച്ചൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പാസ്റ്റ് തന്നെ പറയാനുള്ളൊരു വില്ലേജാണ് ഈ പറയുന്ന വില്ലേജ്. ആൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ പോസിറ്റീവ്സ് പറയല്ലേ. നമ്പർ വൺ ഇതിൻ്റെ വിഷൻസ് ആണ്. വിഷൻസിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഒരിക്കലും ഒരു ഫിലിമിൽ എന്താ പറയുക, അതിലിപ്പോൾ വലിയൊരു കഥ ഇല്ലെങ്കിൽ പോലും വിഷൻസ് ഗംഭീരമാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് അങ്ങനെയുള്ളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഫിലിം അവർ എടുക്കത്തുള്ളൂ. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിഷൻസൊക്കെ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് പല സെഗ്മെൻസും നല്ല വൈബ്രൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത്രയും അടിപൊളി കളർ ഗ്രേഡിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഡാർക്ക് മൂഡൊക്കെയാണ് ഇരുന്ന് കാണുമ്പോൾ. ആൻഡ് വിഷ്വലി കൊള്ളാം, നല്ല രസമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ടു, ഇതിലത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അതായത് ഈ ഫിലിമിൽ റിവ അറോറ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഒരു ചൈൽഡ് ആർട്ടിസ്റ്റാണ്. നല്ല രീതിയിൽ ഈ ഫിലിം ത്രൂ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റുള്ള കാരണമായിരിക്കും എനിക്കൊരു ഫിലിം അത്രയും നേരെയെങ്കിലും കണ്ടിരിക്കാൻ തോന്നിയത് എന്ന് ഞാൻ പറയും. കാരണം പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ ഈ ഫിലിമിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു പെർഫോമൻസൊക്കെ തന്നെയാണ് ചെയ്യുള്ളത്. എന്നുവെച്ചാൽ ഈ ഫിലിമിനത്തെ ഒരു മെയിൻ ഘടകം ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. അത്രയും ബോൾഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഈ ഒരു ഫിലിമിന് കൊടുക്കാൻ ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഭാഗത്ത് ആ ചൈൽഡ് ആർട്ടിസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് നല്ലൊരു സപ്പോർട്ട് തന്നെ ഈ ഒരു ഫിലിമിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഫിലിമിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാമല്ലോ. നമ്പർ വൺ, ഇതിൻ്റെ നരേഷൻ. നരേഷൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഫിലിമിന് എത്ര വലിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അടിപൊളി സ്റ്റോറി എന്ന് പറയുന്ന രീതിയിലുള്ളൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും നരേഷന് പണി കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കയ്യുന്നു പോകും. അതങ്ങനെയാണ്. കാരണം നമുക്ക് കിട്ടുന്നൊരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്ത് പോകുന്നൊരു സംഭവത്തിനും അത്രയും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് വരാം നരേഷൻ്റെ ഒരു സഹായത്തോടെയും. ആൻഡ് അങ്ങനെ നല്ല രീതിയിൽ നരേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എത്ര വലിയ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും തകിടം പറഞ്ഞ് പൊളിഞ്ഞു വീഴും, അത്രേ ഉള്ളൂ. ആൻഡ് അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ വന്നുള്ളത്. ആൻഡ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കാരണം ഇവർ സ്ട്രെച്ച് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. ഒന്നര മണിക്കൂറായിട്ട് പോലും എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അത്രയും ലാഗ് ഫീൽ എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ കാണുന്നതിലും ഭേദം നാഗിൻ സീരിയൽ പോയിട്ട് കാണുന്നതാണ്. അത്രക്കൊക്കെ വേണോ? വേണ്ട. ഒരപകടം പറഞ്ഞിട്ട് മറ്റൊരപകടത്തേക്ക് ചാടിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ആൻഡ് അതുകൊണ്ട് ട്രൈ ചെയ്യരുത് പ്ലീസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. മൊത്തത്തിൽ കയ്യിന്ന് പോയൊരു ഐറ്റമാണ് ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ എന്ന് പറയുന്നത്. നമ്പർ ടു, ഇതിൻ്റെ എക്സിക്യൂഷനാണ്. എക്സിക്യൂഷൻ ഈ ഫിലിമിൽ ഭയങ്കര കോമഡിയാണ്. കാരണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, അത് എന്താണെന്ന് എനിക്ക് വെല്ലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറിനെ അറിയുമെന്ന് പോലും എനിക്ക് വെല്ലപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ വരെ ഓക്കെ കണ്ടിരിക്കാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് എന്താണ് ഈ ഫിലിമിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് വെല്ലപ്പെടുത്തുന്നില്ല. കാരണം കുറേ അധികം ആർട്ടിസ്റ്റുകൾ വരുന്നു, അവരെന്തൊക്കെയോ പറയുന്നു, കുറേ പാസ്റ്റിലോട്ട് ചാടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആൻഡ് വലിയൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടൊന്നുമല്ല ഈ ഒരു ഫിലിം അങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വലിയ പൊടുത്തൊന്നുണ്ടാവില്ല. ആൻഡ് അങ്ങനത്തെ ഒരു കിളി പോയൊരു എക്സിക്യൂഷനാണ് ഈ ഒരു ഫിലിമിൽ ഞാൻ കണ്ടത്. ആൻഡ് ഒന്നര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഒന്നര മണിക്കൂർ എന്ത് മെല്ലെയാണ് പോയതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ബോറടിപ്പിച്ചൊരു എക്സിക്യൂഷനായിരുന്നു ഈ ഒരു ഫിലിമിൽ മൊത്തത്തിൽ വന്നിരുന്നത്. ആൻഡ് ടോട്ടലിയും കയ്യിൽ നിന്ന് പോയി. അതന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ എക്സിക്യൂഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.
പിന്നെ ഈ ഫിലിമിൻ്റെ ഫൈനൽ വേർഡിക്ട് പറയുകയാണെങ്കിൽ ബിലോ ആവറേജ് രീതിയിൽ നിൽക്കുന്ന ഒരു ഫിലിമായിട്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഫിലിമൊക്കെ തന്നെയാണ് കാലി കുഹി എന്ന് പറയുന്ന ഫിലിം. ആൻഡ് നിങ്ങളൊരു ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊരു തുമ്പട് പോലത്തെ ഒരു ഫീല് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവം വരും. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റും വരും, പല സ്ട്രൈക്കും വരും, ചാനലിനും പണിയാവും. അപ്പോൾ മൊത്തമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട, പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. ആൻഡ് അതിനുള്ളൊരു ഐറ്റം ഒന്നും ഈ ഒരു ഫിലിമിലില്ല. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.